ഹായ്, ജയസ്വൽ ട്രാവൽ ആൻഡ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളൊരു ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ബഡ്ജറ്റ് സ്റ്റേക്കേഷനെ കുറിച്ചാണ്. അതായത് ഒരു നമുക്ക് ബഡ്ജറ്റായിട്ട് നമുക്ക് ഏറ്റവും കുറഞ്ഞ പൈസയിലൊക്കെ നമുക്ക് എങ്ങനെ ഒരു 5-സ്റ്റാർ റിസോർട്ടിൽ താമസിക്കാൻ പറ്റും, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് താമസിക്കാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ചാണ് ഒരു വീഡിയോ. സത്യത്തിൽ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോവിഡിൻ്റെ സിറ്റുവേഷനൊക്കെ ആയതുകൊണ്ട് നമുക്കൊരു ഇൻ്റർനാഷണൽ ട്രാവലോ അല്ലെങ്കിൽ നാട്ടിലേക്ക് പോകാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ ഒരു വെക്കേഷൻ സമയത്ത് നമുക്ക് യു എയിൽ തന്നെ കൂടുതൽ പേരും സ്പെൻഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് റാസൽ ഖൈമയിലോ ഫുജൈറയിലോ ഒക്കെ നമുക്ക് റിസോർട്ടുകളുണ്ട്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ബഡ്ജറ്റായിട്ട് ഏറ്റവും കുറഞ്ഞ പൈസയിൽ നമുക്ക് എടുക്കാൻ പറ്റും, അതിന് പറ്റുന്ന ഒരു ഓപ്ഷൻസൊക്കെയാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് റാസൽ ഖൈമയിലെ ഒരു 5-സ്റ്റാർ റിസോർട്ടാണ്. ഇത് ശരിക്കും റാസൽ ഖൈമയിലെ മർജാൻ ഐലൻഡിലാണ് തന്നെ. മർജാൻ ഐലൻഡ് റിസോർട്ട് ആൻഡ് സ്പാ എന്നാണ് ഈ ഒരു റിസോർട്ടിൻ്റെ പേര്. ഞങ്ങളിവിടെ ഒരു പ്രീമിയം കിങ് റൂമാണ് ബുക്ക് ചെയ്തത്. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ ഒരു 1-ബെഡ്റൂം സ്യൂട്ട് ഞങ്ങൾക്ക് കോംപ്ലിമെൻ്റ് ആയിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ട് തന്നു. നല്ലൊരു ഒരു സ്യൂട്ടാണ് കേട്ടോ അത്. നമുക്ക് പ്രത്യേകിച്ച് ഇവിടെ താമസിക്കുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. നമ്മൾ വന്ന് കയറിയ ആ ഒരു ഹാളിനകത്തോട് കയറി കഴിഞ്ഞാൽ നമ്മൾ പുറമേക്ക് കാണുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാൽക്കണിയാണ്. ഈ ബാൽക്കണിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാർഷ്യൽ സീ വ്യൂ ആണ് വരുന്നത്. 1 സൈഡിലാണ് നമുക്ക് സീ വ്യൂ വരുന്നത്. അത് കടലിലേക്കുള്ള ആ ഒരു വ്യൂ വരുന്നത്. അടുത്ത ഒരു വ്യൂ വരുന്നത് നമുക്കൊരു സിറ്റി, ഒരു ഐലൻഡിലോട്ടുള്ള ആ ഒരു വ്യൂ ആണ് വരുന്നത്. ഈ ഒരു റിസോർട്ടിൻ്റെ ഈ ഒരു 1-ബെഡ്റൂം സ്യൂട്ട് അപ്പാർട്ട്മെൻറ്റ് നമുക്ക് അതിനകത്ത് കിട്ടിയ സ്യൂട്ടിനകത്ത് കിട്ടിയത് ഇങ്ങനെയാണ്. ഇതൊരു 1-ബെഡ്റൂം സ്യൂട്ട് ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി സ്പേഷ്യസ് ആണ്. ഈ ഒരു ഹാള് കഴിഞ്ഞിട്ട് നമുക്ക് സൈഡിലേക്ക് ഒരു റൂമുണ്ട്, സെപ്പറേറ്റ് ഒരു റൂമുണ്ട്. അതും കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്ട്. രണ്ട് ഇതിലും ഹാളിലും റൂമിലും നമുക്ക് ടി വി ഉണ്ട്. പക്ഷേ നമുക്ക് റൂമിൽ നിന്ന് നമുക്ക് വിൻഡോ ആണ് വരുന്നത്. അവിടെ നിന്ന് ബാൽക്കണി അല്ല, റൂമിൽ നിന്ന് വിൻഡോ ആണ് വരുന്നത്. പക്ഷേ അത് സീ വ്യൂ നമുക്ക് കാണുന്ന രീതിയിലാണ് ആ ഒരു വിൻഡോ വരുന്നത്. നമുക്ക് 2 വാഷ്റൂംസാണ് ഇതിനകത്ത് വരുന്നത്. ഒന്ന് അറ്റാച്ച്ഡ് ആണ്, പിന്നെ നമുക്ക് ഹാളിൽ നിന്ന്. അങ്ങനെയാണ് ആ ഒരു വാഷ്റൂമൊക്കെ വലിയ വാഷ്റൂമാണ് കേട്ടോ. 1-ബെഡ്റൂം ആ സ്യൂട്ടിനകത്ത് അതിനനുസരിച്ചുള്ള ഒരു വലിയൊരു വാഷ്റൂം തന്നെയാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ ഔട്ട്സൈഡ് വ്യൂ വരുന്നത്. നമുക്കൊരു കടലിലേക്ക് ഇറങ്ങിയിട്ട് നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട് അവിടെ. അതിനുശേഷം നമുക്ക് പൂള് ഉണ്ട്, 2 പൂളുണ്ട്. നമുക്ക് കിഡ്സിനും അതുപോലെ തന്നെ അഡൾട്ട്സിനും പറ്റിയിട്ടുള്ള 2 പൂളുണ്ട്. നമുക്ക് ഈ കോവിഡ് ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒക്കെ മാനേജ് ചെയ്തുകൊണ്ടൊക്കെ തന്നെയാണ്, കൂടുതൽ ആളുകളിൽ കൺട്രോൾ ചെയ്തിട്ടൊക്കെ തന്നെയാണ് നമ്മുടെ പൂള് ആക്സസ് ഉള്ളത്. പക്ഷേ വളരെ നല്ല രീതിയിൽ മാനേജ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ പൂളും കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ മാനേജ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സൈഡുകളിലൊക്കെ നമുക്ക് ഇരുന്ന് എൻജോയ് ചെയ്യാനുള്ള സ്പേസും ഉണ്ട്. അതുപോലെ തന്നെ പൂള് കണ്ട നമുക്ക് കൊച്ചുങ്ങൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പൂൾ തന്നെയാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീനിൽ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ സ്റ്റെപ്പ് ഇറങ്ങി ചെല്ലുന്നത് ശരിക്കൊരു എന്താ പറയുക, ബീച്ചിൻ്റെ സൈഡാണ്. അതിന് സൈഡിൽ നമുക്ക് ഡൈനിങ്ങിനുള്ള സൗകര്യങ്ങളുണ്ട്, നമുക്ക് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് അതിൻ്റെ സൈഡിൽ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഭക്ഷണം ഓർഡർ ചെയ്തിട്ട് നമുക്ക് ആ ഒരു ബീച്ചിൻ്റെ സൈഡിലിരുന്നിട്ട് ഡൈനിങ്ങിനുള്ള ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വാക്ക് വേയിൽ നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒരു സൈഡിലായിട്ട് നമുക്ക് ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് ആ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ പറ്റും. സാധാരണ റിസോർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റ് ഫെസിലിറ്റി ഉണ്ടാവാറില്ല. ഈ ഒരു റിസോർട്ടിൽ അങ്ങനെ ഒരു
പ്രത്യേകതയും കൂടി ഉണ്ട്. നമുക്ക് സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യങ്ങളുണ്ടെങ്കിൽ ആ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ഇറങ്ങുന്ന പോയിന്റാണ് നമുക്കൊരു നല്ലൊരു വ്യൂ പോയിന്റ് ശരിക്കും റിസോർട്ടിലെ. ഈ ഒരു ഇതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയുള്ള സ്പേസാണ്. നല്ലൊരു എന്താ പറയുക, അടിപൊളി വ്യൂ ആണ് നമുക്ക് കടലിനകത്ത് നിന്ന് കിട്ടുന്നത്. ശരിക്കും നമുക്ക് ഇതിനകത്ത് കടലിനകത്ത് ഒരു ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ആ ഒരു വ്യൂ പോയിന്റാണ് വരുന്നത്. നമുക്ക് ഈവനിങ്ങിലോ അല്ലെങ്കിൽ ഏർലി മോർണിംഗിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്പേസാണ് കേട്ടോ അത്. പിന്നെ ഈ വാട്ടർ സ്പോർട്സ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിനുള്ള ഓപ്ഷനും കൂടി ഉണ്ട്. നമുക്ക് ജെറ്റ് സ്കീയും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടി താല്പര്യമുള്ളവരാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. അപ്പോൾ ആ ഒരു ഹോട്ടലിൽ നിന്ന് തന്നെയാണ് അറേഞ്ച് ചെയ്യുന്നത്. അതിനോട് ഫേസ് ചെയ്തിട്ടുള്ള ആ ഒരു ബീച്ചിൽ തന്നെയാണ് ആ ഒരു ബീച്ച് ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നത് കേട്ടോ. ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ഏരിയ ആണ് കേട്ടോ. നല്ല രസമായിട്ട് ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിപ്പോ മോർണിംഗ് ടൈമാണ്, ഞങ്ങൾ ഒരു 6 മണിക്ക് എഴുന്നേറ്റ് വന്നതാണ്. അപ്പൊ ഈ ചൂട് സമയം ആയതുകൊണ്ട് തന്നെ ഹ്യൂമിഡിറ്റി ഉണ്ടാവുന്നതാണ്. പക്ഷെ ഇന്നത്തെ ദിവസം ഹ്യൂമിഡിറ്റി കുറച്ച് കുറവായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ എൻജോയ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റി. ചൂട് സമയമാണെങ്കിൽ എല്ലാ ദിവസവും ഹ്യൂമിഡിറ്റി ഉണ്ടാവണമെന്നില്ല. അപ്പൊ കുറച്ച് നേരത്തെ എണീറ്റ് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ കുറച്ചൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റി. ബാക്കിയുള്ള ഈ പബ്ലിക് സ്പേസിലൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ അധികം ക്രൗഡ് ഒന്നുമല്ലാതെ കാരണം പിന്നെ അങ്ങനെ മാസ്ക് വയ്ക്കണം അല്ലെങ്കിൽ സോഷ്യൽ ഡിസ്റ്റൻസ് അതിൻ്റെ ഒന്നും ഇഷ്യൂസ് ഒന്നും ഇല്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതൊരു ബഡ്ജറ്റ് ഒരു താമസിക്കാൻ പറ്റുന്ന സ്പേസാണ് ഈ ഒരു എന്താ പറയുക, അതിന് പറ്റുന്ന ഒരു റിസോർട്ടാണ് മർജാൻ ഐലൻഡ് റിസോർട്ട് ആൻഡ് സ്പാ. നമ്മൾ booking.com മൊബൈലിലൂടെ നോക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഓഫർ കാണാൻ പറ്റുക. ഈ റിസോർട്ടിലെ ബീച്ച് ആക്ടിവിറ്റീസ് എല്ലാം വരുന്നത് ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലാണ്. നമുക്ക് ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലാണ്. അപ്പോൾ നമ്മൾ ഈ മർജാൻ ഐലൻഡിലുള്ള ഒരു റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം നമ്മൾ ആ ഒരു റിസോർട്ടിൻ്റെ ആ ഒരു ബീച്ച് ആക്ടിവിറ്റീസിലോട്ട് പോകാനായിട്ട്. നമുക്ക് നടന്നു പോകുന്ന വഴിയേ ഉള്ളൂ, വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. ഇനി വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് റിസോർട്ടിൻ്റെ ക്ലബ് കാർ യൂസ് ചെയ്യണമെങ്കിൽ അത് യൂസ് ചെയ്യാം. ആ ഫെസിലിറ്റി ഉണ്ട്. ഇതൊരു പ്രൈവറ്റ് ബീച്ചാണ്, ഈ ഒരു റിസോർട്ടിന് വേണ്ടിയിട്ടുള്ള മാത്രമുള്ള റിസോർട്ടാണ്. ഇതൊരു പബ്ലിക് അല്ല. നമ്മൾ ഇതിനകത്ത് ഈ ഒരു റിസോർട്ടിനകത്ത് ഈ ഒരു പബ്ലിക് ബീച്ചിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടാകും. I could
ഈ ഒരു ബീച്ച് ഏരിയയിൽ നമുക്ക് ചിൽഡ്രൻസിനൊക്കെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന കുറച്ച് സ്പേസ് ഉണ്ട്. നമുക്ക് കുറച്ച് ഊഞ്ഞാലും അതുപോലെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കയാക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിനുള്ള ഫെസിലിറ്റിയും ഇവിടെ ഉണ്ട്. പിന്നെ ഈ ഒരു ബീച്ചിലെ ആക്ടിവിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്കും അതുപോലെ തന്നെ അഡൾട്ട്സിനും എല്ലാവർക്കും വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് തന്നെയാണ് കേട്ടോ. ഈ ഒരു ബീച്ച് വളരെ ഒരു എന്താ പറയുക, ഒരു അമേസിങ് വ്യൂ ആണ്, ഒരു ബീച്ച് വ്യൂ നമുക്ക് വരുന്നത്. അപ്പോൾ ബീച്ചിൽ കളിക്കാനൊക്കെ ആയിട്ട് ആഗ്രഹമുള്ളവരാണെങ്കിൽ അതിനും പറ്റിയൊരു സ്പേസാണ് ഈ ഒരു ഇവരുടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ സ്റ്റേക്കേഷനിൽ ബ്രേക്ക്ഫാസ്റ്റും കൂടി ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് കോണ്ടിനെൻ്റൽ ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഈ റിസോർട്ടിനകത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിനകത്താണ് ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കോണ്ടിനെൻ്റൽ ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ഡീറ്റെയിൽഡ് ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. നമുക്ക് ശരിക്കൊരു ബ്രഞ്ചായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. നല്ല ഒരു ഐറ്റംസ് ഒരുപാടുണ്ട്. അപ്പം നമുക്ക് അത് അതിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം, ബ്രഞ്ചായിട്ട് തന്നെ യൂസ് ചെയ്യാം. അത്രയും കോണ്ടിനെൻ്റൽ ആയിട്ടുള്ളൊരു ഐറ്റംസ് ഉണ്ട്. നമുക്ക് ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ പൂളിൻ്റെ സൈഡിൽ വേണമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ ഇൻഡോർ ഔട്ട്ഡോർ ആയിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ ഇൻഡോറിന് ഇത്രയും സീറ്റിംഗ് ഫെസിലിറ്റീസ് ഉണ്ട്. നമ്മളൊരു സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒക്കെ മാനേജ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം എടുത്തിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ട് വേണമെങ്കിൽ പൂളിനോട് ചേർന്നിട്ടുള്ള ആ ഒരു സ്പേസിലും നമുക്ക് ഇരിക്കാം. അവിടെ ഇരുന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു റിസോർട്ടിലെ വിശേഷങ്ങളും ഇവിടുത്തെ ഫെസിലിറ്റീസൊക്കെ. ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം.